കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ബി എസ് സി കോംപ്ലിമെൻ്ററി സ്റ്റാറ്റസിക്സ് പേപ്പറായിട്ടുള്ള ഇൻട്രഡക്ടറി സ്റ്റാറ്റസിക്സിൻ്റെ നവംബർ 2021 എക്സാമിനേഷൻ പേപ്പറാണ് നമ്മളിവിടെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് 20th ക്വസ്റ്റ്യൻ, ഇസ് ഡിഫൈൻ ഡിസ്പേർഷൻ. കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ ഡാറ്റ ക്ലാസ്സസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 5 to 15 മുതൽ 65 to 75 വരെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. ആൻഡ് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഡിഫൈൻ റോ ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ്, എക്സ്പ്രസ് ദ ആർത്ത് സെൻട്രൽ മൂമെൻറ്റ് ഇൻ ടേംസ് ഓഫ് റോ മൂമെൻറ്റ്സ് ആൻഡ് ഹെൻസ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ഫോർത്ത് സെൻട്രൽ മൂമെൻറ്റ്. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഡിഫൈൻ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡിസ്പേർഷൻ റെഫേഴ്സ് ടു ദ സ്കാറ്റേർഡ്നെസ് ഓർ വേരിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ ഡാറ്റ എമംഗ് ദംസെൽവ്സ് ഓർ ഫ്രം ആൻ ആവറേജ്. അപ്പോൾ നമ്മളെ ഡാറ്റയിൽ ഒബ്സർവേഷനുകൾ എത്രത്തോളം ചെതറിയിട്ടാണ് കിടക്കുന്നത്, തമ്മാമിലോ അതോ ആവറേജിൽ നിന്ന് എത്രത്തോളം അകന്നിട്ടാണ് കിടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നത്. ദ വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, അതായത് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് പറയുന്നത്. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി അടുത്തത് നമുക്ക് മീൻ ഡീവിയേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ ക്ലാസ്സസും ഫ്രീക്വൻസിയുള്ള ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ്. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണുക എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ഈക്വൽ ടു 1/ എൻ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് മീഡിയൻ. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീഡിയൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോർമുലയിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് ഒരു കണ്ടിന്യൂസ് സീരീസിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് എം ഇൻ ടു സി ഡിവൈഡഡ് ബൈ എഫ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്യാപിറ്റൽ എൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻ ഇസ് ഈക്വൽ ടു 80 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എൻ ടോട്ടൽ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ്. അപ്പം അടുത്ത കോളമായിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുകയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രീക്വൻസികളെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 4, ദെൻ 4 + 11 15 15 + 19 34 34 + 30 64 64 + 10 74 74 + 4 78 78 + 2 80. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കിട്ടുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിയാൽ നമ്മൾ ക്യാപിറ്റൽ എൻ ബൈ ടൂത്ത് ഒബ്സർവേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 80/2, ദാറ്റ് ഈസ് 40th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളുടെ കൂട്ടത്തിൽ നമ്മൾ തിരയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 40 അല്ലെങ്കിൽ 40 തൊട്ട് മുകളിലോ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ 40 അത് അവിടെ 64 ഉണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആ ക്ലാസ്സിനെ നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ദാറ്റ് ഇസ് അവർ മീഡിയൻ ക്ലാസ്. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ ഈ മീഡിയൻ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ. എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് വിച്ച് ഇസ് 35 പ്ലസ് എൻ ബൈ ടു. എൻ ബൈ ടു നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എൻ ബൈ ടു ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് എം. എം എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് വിച്ച് ഇസ് 34 ഇൻറ്റു സി. സി എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിൻ്റെ ക്ലാസ് വിഡ്ത്ത് ആണ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവൽ. അതാണ് 35 to 45 എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? 10 ആണ്. ഡിവൈഡഡ് ബൈ, ഇവിടെ മാത്രമാണ് ഡിവൈഡഡ് ബൈ ഇടേണ്ടത്, 35 പിന്നെ നീട്ടിയിട്ട് ഇടാൻ പാടില്ല. ഇനി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എഫ് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്, അതായത് 30. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 35 പ്ലസ് 40 - 34, ദാറ്റ് ഇസ് 6 × 10 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ 60/30 എന്ന് വരില്ലേ. അപ്പോൾ 35 പ്ലസ്
2 എന്ന് വരും. ആൻഡ് ദ ആൻസർ ഇസ് 37. അപ്പോൾ 37 ആണ് നമുക്ക് മീഡിയൻ ആയിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ മീഡിയൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് മീഡിയൻ കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് എക്സൈകൾ കാണണം. അപ്പോൾ ഇവിടെ ക്ലാസുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസുകളുടെയും മിഡ് വാല്യൂസ് ആണ് നമ്മൾ ഈ എക്സൈസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകൾ നമുക്കുണ്ട്, അവരുടെ മിഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. മിഡ് വാല്യൂസിനെയാണ് നമ്മൾ എക്സൈ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇസ് 5 to 15. ഇയാളുടെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 + 15/2. അപ്പോൾ മിഡ് വാല്യൂ വിൽ ബി 10. 15 to 25, അപ്പോൾ മിഡ് വാല്യൂ ഈസ് 15 + 25, ദറ്റ് ഇസ് 40/2. അപ്പോൾ അങ്ങനെ എല്ലാ ക്ലാസ്സുകളുടെയും മിഡ് വാല്യൂ നമ്മൾ എഴുതുകയാണ്. ദറ്റ് ഇസ് ഇവിടെ 40 വരും, 50, 60, and 70. ഇങ്ങനെയാണ് ക്ലാസ്സുകളുടെ മിഡ് വാല്യൂ വരുന്നത്. ഇനി നമ്മൾ അടുത്ത കാൽക്കുലേഷൻ മോഡുലസ് ഓഫ് എക്സൈ മൈനസ് മീഡിയൻ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സൈസ്, ദറ്റ് ഇസ് ദിസ് മിഡ് വാല്യൂസ് മൈനസ് അവർ മീഡിയൻ വിച്ച് ഇസ് 37. അപ്പോൾ നമ്മൾ എല്ലാ മിഡ് വാല്യൂസിനെയും നമ്മൾ 37 ആയിട്ടുള്ള ഡിഫറൻസ് കാണുന്നു. അതിൻ്റെ മോഡുലസ് വാല്യൂ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ, അപ്പോൾ 10 - 37 ആണ് വരുന്നത്. അതിൻ്റെ മോഡുലസ് വാല്യൂ ദറ്റ് ഇസ് 27. 20 - 37, അതിൻ്റെ മോഡുലസ് വാല്യൂ 17. 30 - 37, മോഡുലസ് വാല്യൂ 7. 40 - 37, മോഡുലസ് വാല്യൂ 3. ഇവിടെ അമേരി 13, ഇവിടെ 23, ആൻഡ് ഇവിടെ 33 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സൈ മൈനസ് മീഡിയൻ എന്നിവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് FI × മോഡുലസ് ഓഫ് എക്സൈ മൈനസ് മീഡിയൻ. അപ്പോൾ അടുത്ത കാൽക്കുലേഷൻ FI × മോഡുലസ് ഓഫ് എക്സൈ മൈനസ് മീഡിയൻ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മളെ കയ്യിലുള്ള എല്ലാ മോഡുലസ് ഓഫ് എക്സൈ മൈനസ് മീഡിയനെയും നമ്മൾ ഫ്രീക്വൻസി, ഇതാണ് നമ്മുടെ ഫ്രീക്വൻസികൾ FI കൾ, ഇവരായിട്ട് ഈ ഫ്രീക്വൻസി ആയിട്ട് ഓരോരുത്തരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് 4 × 27 = 108, 11 × 17 = 187, 19 × 7 = 133, 30 × 3 = 90, 10 × 13 = 130, 4 × 23 = 92, 2 × 33 = 66. ഇവരുടെ സമ്മാണ് നമ്മൾ കാണുന്നത്, സമ്മേഷൻ FI × മോഡുലസ് ഓഫ് എക്സൈ മൈനസ് മീഡിയൻ, ദറ്റ് ഇസ് ഈക്വൽ ടു സമ്മ് കാണുമ്പോൾ നമുക്ക് 806 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദ ഫോർ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ, ദറ്റ് ഇസ് ഈക്വൽ ടു 1 / N × സമ്മേഷൻ FI × മോഡുലസ് ഓഫ് എക്സൈ മൈനസ് മീഡിയൻ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദറ്റ് ഇസ് ഈക്വൽ ടു 1/80 × ഇതാണ് നമുക്ക് 806 എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ സോ ദ ആൻസർ ഇസ് 10.075. ഇതാണ് നമ്മളുടെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. നമ്മൾ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അവിടെ റോ മൂമെൻറ്റ്സ് സെൻട്രൽ മൂമെൻറ്റ്സും ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ റോ മൂമെൻറ്റ്സ് എന്താ നോക്കാം. റോ മൂമെൻറ്റ്സ് ആർ അരിത്മെറ്റിക് മീൻ ഓഫ് ഡിഫറെൻ്റ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പം ദ ആർത്ത് റോ മൂമെൻറ്റ് എബൌട്ട് ആൻ ഒറിജിൻ എ ഇസ് ഗിവൺ ബൈ മ്യൂ ആർ ഡാഷ് ഓഫ് എ എന്നാണ് എഴുതുക. ദറ്റ് ഇസ് 1/N സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to N എക്സ് ഐ മൈനസ് എ ഹോൾ റേസ് ടു ആർ. ഈ 1/N സമ്മേഷൻ എന്ന് പറയുന്നതാണ് അരിത്മെറ്റിക് മീൻ. അപ്പോൾ അരിത്മെറ്റിക് മീൻ ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്, അതിനെയാണ് നമ്മൾ റോ മൂമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻ പർട്ടിക്കുലർ നമ്മളിപ്പോൾ റോ മൂമെൻറ്റ് എടുക്കുന്ന ഒറിജിൻ എൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 ആണ് എടുക്കുന്നതെങ്കിൽ ദ ആർത്ത് റോ മൂമെൻറ്റ് എബൌട്ട് ആൻ ഒറിജിൻ 0 ഇസ് ഗിവൺ ബൈ മ്യൂ ആർ ഡാഷ് ഓഫ് 0. ഇവിടെ 0 ആണ് വേണ്ടത്, മ്യൂ ആർ ഡാഷ് ഓഫ് 0, അല്ലെങ്കിൽ അതിനെ നമുക്ക് വെറും മ്യൂ ആർ ഡാഷ് എന്ന് പറയും. അപ്പം മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ഓർ ദിസ് ഇസ് മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 1/N സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to N എക്സ് ഐ റേസ് ടു ആർ. ഇനി അടുത്തത് സെൻട്രൽ മൂമെൻറ്റ്സ് എന്താ നോക്കാം. സെൻട്രൽ മൂമെൻറ്റ്സ് ആർ അരിത്മെറ്റിക് മീൻ ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ദി അരിത്മെറ്റിക് മീൻ.
അപ്പോൾ ഇവിടെ ആർബിട്രറി ആയിട്ടുള്ള ഏതെങ്കിലും നമ്പറാണ് എക്സ് ഐകൾ നിന്ന് മൈനസ് ചെയ്തതെങ്കിൽ നമ്മൾ ഇവിടെ സെൻട്രൽ മൊമെൻറ്റിൽ നമ്മൾ എക്സ് ബാർ അതായത് എർത്തമാറ്റിക് മീനിൽ നിന്നാണ് ഡീവിയേഷൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആർ. ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ആൻഡ് എക്സ്പ്രസ് ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഇൻ ടേംസ് ഓഫ് റോ മൊമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ദ എക്സ്പ്രഷൻ ഫോർ ദ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഇൻ ടേംസ് ഓഫ് റോ മൊമെൻറ്റ്സ് ഇസ് ഗിവൺ ബൈ മ്യൂ ആർ. ദറ്റ് ഇസ് ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ആർ ക്യാൻ ബി റിട്ടേൺ ആസ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡാഷ് മൈനസ് ആർ സി വൺ മ്യൂ ആർ മൈനസ് വൺ ഡാഷ് മ്യൂ വൺ ഡാഷ് പ്ലസ് ആർ സി ടു മ്യൂ ആർ മൈനസ് ടു ഡാഷ് മ്യൂ വൺ ഡാഷ് സ്ക്വയർ മൈനസ് ആർ സി ത്രീ മ്യൂ ആർ മൈനസ് ത്രീ ഡാഷ് മ്യൂ വൺ ഡാഷ് ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് മൈനസ് വൺ റേസ് ടു ആർ മ്യൂ വൺ ഡാഷ് റേസ് ടു ആർ. ഇതാണ് ആർത്ത് സെൻട്രൽ മൊമെൻറ്റിനെ റോ മൊമെൻസിൻ്റെ ടേംസിൽ എഴുതുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റിനുള്ളൊരു എക്സ്പ്രഷൻ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പുട്ട് ആർ ഇസ് ഈക്വൽ ടു 4 അല്ലേ. ആർത്ത് സെൻട്രൽ മൊമെൻ്റ് സ്ഥാനത്ത് ആർ എന്നുള്ളത് 4 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റ് കിട്ടും. മ്യൂ ഫോർ ക്യാൻ ബി റിട്ടേൺ ആസ് മ്യൂ ഫോർ ഡാഷ് മൈനസ് ഇതേമാതിരി ഫോർ സി വൺ മ്യൂ ആർ മൈനസ് വൺ അപ്പോൾ പറഞ്ഞ മ്യൂ ത്രീ ഡാഷ് മ്യൂ വൺ ഡാഷ് പ്ലസ് ആർ സി ടു ദറ്റ് ഈസ് ഫോർ സി ടു മ്യൂ ടു ഡാഷ് മ്യൂ വൺ ഡാഷ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ സി ത്രീ മ്യൂ വൺ ഡാഷ് ഇൻറ്റു മ്യൂ വൺ ഡാഷ് ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ലാസ്റ്റ് ടേം അതായത് ഫോർ സി വൺ വരും അല്ലേ. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫോർ സി ഫോർ വരും. ഫോർ സി ഫോർ മ്യൂ വൺ ഡാഷ് ഹോൾ റേസ് ടു 4. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ വരുന്നത് അല്ലേ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് മ്യൂ ഫോർ ഡാഷ് മൈനസ് ഫോർ സി വൺ എന്ന് പറഞ്ഞാൽ 4 ഫോർ മ്യൂ ത്രീ ഡാഷ് മ്യൂ വൺ ഡാഷ് പ്ലസ് ഫോർ സി ടു ദറ്റ് ഇസ് 6 മ്യൂ ടു ഡാഷ് മ്യൂ വൺ ഡാഷ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ സി ത്രീ എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. 4 ഇൻറ്റു മ്യൂ വൺ ഡാഷ് ഇവിടെയുണ്ട് മ്യൂ വൺ ഡാഷ് സ്ക്വയർ ഉണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് മ്യൂ വൺ ഡാഷ് ക്യൂബ് പ്ലസ് ഫോർ സി ഫോർ ഇസ് 1 അവിടെ മ്യൂ വൺ ഡാഷ് 1 ഇൻറ്റു മ്യൂ വൺ ഡാഷ് ഹോൾ റേസ് ടു 4 എന്നാണ് വരുന്നത്. ഇവിടെ 3 ആണേ ഇവിടെ അപ്പോൾ ഇവിടെ 4 വരും. മ്യൂ വൺ ഡാഷ് ഹോൾ റേസ് ടു 3 ആണ് ഇവിടെ 2 ഇവിടെ 3. അപ്പോൾ 4 മ്യൂ വൺ ഡാഷ് ഹോൾ റേസ് ടു 4 ഇവിടെയുണ്ട് പ്ലസ് മ്യൂ വൺ ഡാഷ് ഹോൾ റേസ് ടു 4 ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ടേമിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദ ഫോർ മ്യൂ ഫോർ ക്യാൻ ബി റിട്ടേൺ ആസ് മ്യൂ ഫോർ ഡാഷ് മൈനസ് ഫോർ മ്യൂ ത്രീ ഡാഷ് മ്യൂ വൺ ഡാഷ് പ്ലസ് 6 ഇൻറ്റു മ്യൂ ടു ഡാഷ് മ്യൂ വൺ ഡാഷ് ദ ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു മ്യൂ വൺ ഡാഷ് ഹോൾ റേസ് ടു 4. അപ്പോൾ ഇതാണ് ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റിനുള്ള എക്സ്പ്രഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഇൻഡെക്സ് നമ്പേഴ്സ് എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. എൻ്റെ സെക്കൻഡ് പാർട്ട് കാൽക്കുലേറ്റ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫോർ ദി ഫോളോയിങ് ഡാറ്റ ഐറ്റംസ് ക്വാണ്ടിറ്റി പ്രൈസ് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് വിച്ച് മെഷർ ദ റിലേറ്റീവ് ചേഞ്ചസ് ഓഫ് എ വേരിയബിൾ ഓർ എ സെറ്റ് ഓഫ് വേരിയബിൾസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർ അതർ ക്യാരക്ടറിസ്റ്റിക്സ്. ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ ദർ ആർ 3 ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ നെയ്മ്ലി പ്രൈസ് ഇൻഡെക്സ് നമ്പർ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ ആൻഡ് വാല്യൂ ഇൻഡെക്സ് നമ്പർ. Price index numbers are used to measure the relative change in the prices of commodities over a period of time. ഈ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് നാഷണൽ ലെവലിലൊക്കെ നമ്മൾ പ്രൈസ് ലെവലൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതേമാതിരി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ്. ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ് ടു മെഷർ ദ റിലേറ്റീവ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഓർ വോളിയം ഓഫ് കമ്മോഡിറ്റി സോൾഡ് കൺസ്യൂംഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ റിലേറ്റീവ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് നോക്കുന്നത്. ആ ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റീസ് യൂസ്ഡോ സോൾഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത്. വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ് ടു മെഷർ ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റീസ്. വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻ ടു ക്വാണ്ടിറ്റി ഓവർ എ പീരിയഡ് ഓഫ് ടൈം.
അടുത്തത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഫോർമുല, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ ക്യു നോട്ട് പി വൺ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു നോട്ട് പി നോട്ട് ഇൻറ്റു സമ്മേഷൻ ക്യു വൺ പി വൺ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു വൺ പി നോട്ട് ഇൻറ്റു 100. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്യു നോട്ട് എന്താണ്, പി നോട്ട് എന്താണ്, ക്യു വൺ എന്താണ്, പി വൺ എന്താണെന്നെല്ലാം ആദ്യം അറിയണം. അതിനുശേഷം ഈ പ്രോഡക്റ്റുകളുടെ സമ്മും നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, 2016 2021. 2016 നമുക്ക് ബേസ് ഇയർ ആയിട്ട് എടുക്കാം. അപ്പോൾ ബേസ് ഇയറിൻ്റെ ക്വാണ്ടിറ്റി ഈസ് ക്യു നോട്ട് ആൻഡ് 2021 വിൽ ബി ദ കറണ്ട് ഇയർ ആൻഡ് ദ കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ക്യു വൺ. അതുമാതിരി പ്രൈസ് ബേസ് ഇയറിൻ്റെ പ്രൈസിനെ പി നോട്ട് എന്നും കറൻറ്റ് ഇയറിൻ്റെ പ്രൈസിനെ നമുക്ക് പി വൺ എന്നും റെപ്രസെൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ക്യു നോട്ട് പി നോട്ട് ക്യു വൺ പി വൺ ക്യു വൺ പി നോട്ട് എന്നുള്ള കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് നടത്തണം. എന്നിട്ട് അവരുടെ സമ്മും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എല്ലാ കാൽക്കുലേഷനും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യു നോട്ട് പി നോട്ട് എന്നുള്ള പ്രോഡക്റ്റുകൾ, ക്യു നോട്ട് പി നോട്ട് ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രോഡക്റ്റ് കണ്ടിരിക്കുന്നു. ക്യു നോട്ട് പി വൺ, ക്യു നോട്ടും പി വണ്ണും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്. ക്യു വൺ പി വൺ ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യു വൺ ഇൻറ്റു പി വൺ എന്നുള്ള പ്രോഡക്റ്റ് ആൻഡ് ക്യു വൺ പി നോട്ട് ഈ പ്രോഡക്റ്റ് എല്ലാം കണ്ട് അവരുടെ സമ്മും കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല തന്നെ, റൂട്ട് ഓഫ് സമ്മേഷൻ ക്യു നോട്ട് പി വൺ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു നോട്ട് പി നോട്ട് ഇൻറ്റു സമ്മേഷൻ ക്യു വൺ പി വൺ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു വൺ പി നോട്ട് ഇൻറ്റു 100. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ ക്യു നോട്ടാണ് വെയ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ക്യു നോട്ട് ഇൻറ്റു പി വൺ ഡിവൈഡ് ബൈ ക്യു നോട്ട് ഇൻറ്റു പി നോട്ട് അവരുടെ സമ്മുകളിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതുമാതിരി സെക്കൻഡ് സെറ്റിൽ ക്യു വൺ ആണ് വെയ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ സമ്മേഷൻ ക്യു വൺ ഇൻറ്റു പി വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യു വൺ ഇൻറ്റു പി നോട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുകയെന്ന് നോക്കാം. അപ്പോൾ സമ്മേഷൻ ക്യു നോട്ട് പി വൺ ഇസ് 1380. സമ്മേഷൻ ക്യു നോട്ട് പി വൺ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു നോട്ട് പി നോട്ട്, സമ്മേഷൻ ക്യു നോട്ട് പി നോട്ട് ഇസ് 1223 ഇൻറ്റു സമ്മേഷൻ ക്യു വൺ പി വൺ ദാറ്റ് ഇസ് 1768 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു വൺ പി നോട്ട് ദാറ്റ് ഇസ് 1554. ഇവരുടെ റൂട്ട് ഇൻറ്റു 100. ഇൻറ്റു 100 എന്നുള്ളത് റൂട്ടിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം റൂട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.133 ഇൻറ്റു 100 എന്ന് വരുന്നു. ആൻഡ് സോ ദ ആൻസർ ഇസ് 113.3. ഇതാണ് നമ്മൾ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കിട്ടുന്നത്.